Hi friends, welcome back to my YouTube channel, Vikas Vlogs. Now, I am going to make a cooking video. Now, I am going to make a cuddle. Now, I am going to make a Sabola, pinne curry vepila, pinne rendu pachamulagu, inji, pinne podayenella nammude veettil undayathaanu, pinne ithiri maida, manjalpodi, mulagupodi, uppu, pinne kadala vevichittu podichathaanu ithu. Appo namukku ithu enginaanu undakkanennu nokkam. Una teaspoon de manjal podi, una torta de manjal podi, una torta de manjal podi.
ഓക്കേ അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി മറച്ചിട്ട് കൊടുക്കാം ഓക്കേ ഓരോന്നായിട്ട് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കരിഞ്ഞു പോകാൻ സൂക്ഷിക്കണം ഓക്കേ ഓരോന്നായിട്ട് മറച്ചിട്ട് കൊടുക്കാം നല്ലോണം ആയതിനു ശേഷം മാത്രം എല്ലാവരും മറച്ചിട്ട് കൊടുത്താൽ മതി ആയി കഴിഞ്ഞാൽ അതിനൊരു ബ്രൗൺ കളർ വരും ഇനി അപ്പുറത്തെ സൈഡ് മറച്ചിട്ട് കൊടുത്തിട്ട് അതാവട്ടെ കേട്ടാ ഓക്കെ അപ്പൊ നമ്മളത് ഒന്നാമത്തെ സെറ്റ് ഇട്ടത് ആ സൈഡും മറ്റേ സൈഡ് ആയിണ്ട് അപ്പൊ നമുക്കിനത് കോഴി എടുക്കാം കേട്ടാ നമ്മളിതിങ്ങനെ വാകാൻ വേണ്ടി വെക്കുന്നതാണ് അതിൻ്റെ എണ്ണ പോകാൻ വേണ്ടി വെക്കുന്നതാണ് ഇങ്ങനെ സ്പൂൺ കൊണ്ടാണ് നമ്മളിപ്പോൾ കോരി എടുക്കുന്നത് കേട്ടോ നല്ലോണം ആയതിന് ശേഷം മാത്രം ഇതിന് കോരി എടുത്താൽ മതി ഓക്കെ അപ്പൊ നമ്മളിതെല്ലാം കോരി എടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറാൻ വെക്കാട്ട അപ്പൊ നമ്മൾ അടുത്ത സെറ്റും കൂടി ഉണ്ട് ഞങ്ങൾക്ക് ആ സെറ്റും കൂടി അവിടെ ആവുന്നുണ്ട് അപ്പോഴേക്ക് നമുക്കൊരു മിൻലൈവ് ഉണ്ടാക്കാം അപ്പൊ ഗൈസ് അപ്പൊ അപ്പോഴേക്ക് ഞാൻ മിൻലൈവ് ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ പുതിനയിലാണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് പൊട്ടിക്കുക നമുക്ക് മിൻലൈവ് ഉണ്ടാക്കാനായിട്ടുള്ള പുതിനയില പൊട്ടിക്കാട്ട ഒരു രണ്ട് മതി കേട്ടാ ത് മതിയാവും ഓക്കെ ഇത്രയും പോകുന്ന തണ്ട് മതിയാവും ഓക്കെ നല്ല ഫ്രഷ് നല്ല സെൻ്റർ ഫ്രഷിൻ്റെ വേണം കേട്ടോ ഇതിനെ അപ്പോൾ നമുക്ക് പൊട്ടിച്ചത് നേരെ അടുത്തിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ലെമൺ ജ്യൂസിന് വേണ്ട സാധനങ്ങൾ നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ച പൊതിനയില ചെറുനാരങ്ങ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇടാട്ടാ മിക്സിയിലേക്ക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് പിന്നെ പഞ്ചസാര ഉപ്പ് അപ്പോൾ നമ്മുടെ മിക്സി ജാറിലോട്ട് നമ്മൾ ഇട്ടിട്ട് അതൊക്കെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇടാൻ പോവാണ് ലെമൺ ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് രണ്ട് പിടിച്ചിട്ട് അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഇടാം കേട്ടോ അല്ലെങ്കിൽ എണ്ണക്ക് തണ്ടായിട്ട് ഇടാം അപ്പോൾ ഇനി ഇതൊക്കെ മിക്സിയിൽ അരച്ചിട്ട് നമുക്ക് ഇടണം അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ തണ്ടകൾ ഒഴിച്ചിട്ടാണ് ഇതൊക്കെ അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി അരിക്കാട്ട അരിച്ചിട്ട് നമുക്കിനി കുറച്ചും കൂടി വെള്ളം അടി കൊടുക്കാം നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇനി ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം ആഡ് ചെയ്യാം കേട്ടോ നമുക്കിനി അതിലോട്ട് കുറച്ച് തണുത്തകൾ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് പഞ്ചസാര കുറവുണ്ട് അപ്പൊ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഈ പഞ്ചസാര നല്ലോണം അലിയണം അതായത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ കടലവട ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്നത് പുതിന ചട്നിയാണ് പിന്നെ നമ്മുടെ ലെമൺ ജ്യൂസും തയ്യാറായിട്ട് നമുക്കത് ടേസ്റ്റ് നോക്കാം മിൻലീഫും സൂപ്പർ ആണ് അപ്പൊ സോറി കേട്ടാ ഞാൻ നേരത്തെ വന്ന മിൻലീഫ്സാണ് ഇതിന്റെ പേര് ലെമൺ ജ്യൂസ് കേട്ടോ അപ്പൊ നമ്മുടെ കടലവട എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പൊ അമ്മയുടെ സ്പെഷ്യൽ കടലവട എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിത് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സബ്സ്ക്രൈബ് ഇടണം തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിരുന്നാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഞാനത് കഴിക്കട്ടെ